ആടുജീവിതം എന്ന നോവൽ സിനിമയാകുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആറാട്ടുപുഴ ഗ്രാമം. ഈ ഗ്രാമത്തിലെ നജീബിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ ബെന്യാമൻ നോവലാക്കിയത്. ഈ നോവലാണ് പൃഥ്വിരാജ് നായകനാകുന്ന സിനിമയെ ഇന്ന് തിയേറ്ററിലെത്തുന്ന ബ്ലസിയാണ് സംവിധായകൻ. നാട്ടുകാരനായ നജീബിൻ്റെ അതിജീവനം സിനിമയായി കാണുമ്പോൾ എന്തൊക്കെയാണ് നജീബിനെ നേരിടേണ്ടി വന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആറാട്ടുപുഴക്കാർ. കാരൻ ബെന്യാമനും അതുപോലെ സംവിധായകൻ ബ്ലസിക്കൊപ്പമാണ് ഇന്ന് ആടുജീവിതം നജീബ് എന്ന ഒറിജിനൽ ആടുജീവിതക്കാരൻ കാണാൻ പോവുക. अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर. ദുരിതങ്ങൾക്കൊടുവിൽ നജീബ് തിരികെ എത്തിയപ്പോൾ ആ മനസ്സിലെ മുറിവുണക്കിയത് ആറാട്ടുപുഴ എന്ന ഈ തീരദേശ ഗ്രാമമാണ്. ആടുജീവിതം വെള്ളിത്തിരയിലെത്താൻ മറ്റാരേക്കാളും കാത്തിരിക്കുന്നവരാണ് ഇവിടുത്തുകാർ. ഞങ്ങളെല്ലാം വലിയ ആകാംക്ഷയിലല്ലേ, ഏറ്റവും കൂടുതൽ വലിയ പ്രതീക്ഷയോടുകൂടി കട ജീവിതം തന്നെയല്ലേ. വളരെയധികം സന്തോഷത്തിലാണ്, കാരണം അത്ര ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് സാധു. ഞങ്ങൾ എല്ലാവരും കാണാൻ വരും, മൊത്തം പേരും വരും. പെരുന്നാളൊക്കെ ആകുമ്പോൾ പോകും. അവൻ വളരെ പാവപ്പെട്ടവനാ, പിന്നെ അവനെ വിജയിപ്പിക്കണേന്ന്, നിങ്ങളെ എല്ലാവരെയും വിജയിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കുക. ഇതുകൊണ്ടല്ലേ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഐക്യയുടെ പേര് പറഞ്ഞായിരിക്കും ഞങ്ങൾ അറിയപ്പെടുന്നത്. പുള്ളിയുടെ ആജീവചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എന്നും പുള്ളിയെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛായ മനുഷ്യനെ ആ ജീവചരിത്രം ഒന്ന് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തിലിരിക്കുകയാണ്. വലിയൊരു സന്തോഷമായിരിക്കും ഞങ്ങളെ ഗ്രാമത്തിൽ ഒരാളിങ്ങനെ ഒരു പ്രശസ്തനായ കാര്യത്തിൽ. മരുഭൂമിയിൽ കരഞ്ഞു തീർത്തതൊന്നും നല്ല അനുഭവങ്ങളല്ലെങ്കിലും ആ അതിജീവന കഥ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നജീബും കാത്തിരിക്കുകയാണ്. നോവൽ വായിച്ചിട്ടുണ്ട്, ആദ്യത്തെ കുറച്ച് രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാൻ അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതൊക്കെ. അത് സൗദി അറേബ്യയിലെ ഏതോ മണൽക്കാട്ടിൽ ഒടുങ്ങിപ്പോകേണ്ട ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ അമ്പരപ്പ് നജീബിന് ഇനിയും മാറിയിട്ടില്ല. പൃഥ്വിരാജ് അന്ന് ഇപ്പോൾ ഇതീ കാണിച്ച സീന് ഉമ്മ എന്നൊക്കെ വിളിക്കുന്നതാണ്. ഞാൻ അത് മരുഭൂമി വെച്ച് കണ്ട ഞാൻ പറഞ്ഞ സീൻ തന്നെയാണ്, അല്ലാതെ ഒന്നും അറിയാവുന്നതല്ല. സിനിമ യാഥാർത്ഥ്യമാകുന്നു എന്ന സന്തോഷത്തിനിടയിലും ഏതാനും ദിവസം മുൻപ് ചെറുമകളുടെ വിയോഗം കുടുംബത്തെ ആകെ ഉലച്ചു കളഞ്ഞു. ഇതോടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം തിയേറ്ററിലെത്തി സിനിമ കാണാമെന്ന ആഗ്രഹം നജീബ് ഉപേക്ഷിച്ചു. കഥാകൃത്ത് ബെന്യാമിൻ നിർബന്ധിച്ചതിനാൽ നജീബ് കൊച്ചിയിലെത്തി ചിത്രം കാണും. മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.